വ്യാജവാർത്തയ്ക്ക് പിറകിൽ പാർട്ടി പുറത്താക്കിയവരെന്ന് അഹമ്മദ് ദേവർകോവിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വ്യക്തിപരമായി വേട്ടയാടാൻ ചില വ്യക്തികൾ ശ്രമിച്ചു. താൻ ലീഗിലേക്ക് എന്നത് വ്യാജവാർത്തയെന്നാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. മേഘാമാധവനുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. മേഘ, ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് എന്ന വാർത്ത. ഇത് പാടെ നിഷേധിച്ചുകൊണ്ടാണ് അഹമ്മദ് ദേവർകോവിൽ ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അഹമ്മദ് ദേവർകോവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? വിനിഷ, അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത ചില മാധ്യമങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ്. വ്യാജവാർത്തയ്ക്ക് പിറകിൽ പാർട്ടി പുറത്താക്കിയ ആളുകളാണ് എന്നതാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ചിലർ വ്യക്തിപരമായി വേട്ടയാടാൻ ശ്രമിക്കുന്നു. അതിന് സകല ഹീനമാർഗങ്ങളും ഉപയോഗിച്ചു വരികയാണ്. ഇടതുപക്ഷ വിരുദ്ധരായ ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. INN സത്യസന്ധതയും അടിയുറച്ച ഇടതുപക്ഷ നിലപാടിനെയും പിന്തുണയ്ക്കുന്നവരാണ്. അതിൽ നിന്ന് തനിക്കൊരു മാറ്റവും ഉണ്ടാകില്ല എന്നും എടുത്തു പറയുന്നു. ലീഗിന്റെ ഔദ്യോഗിക പദവികളും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് സമസ്തയെ നശിപ്പിക്കാനിറങ്ങിയ കടുത്ത സുന്നി ആശയ വിരുദ്ധരായ പ്രിയമേ സലാമിനെ പോലെയുള്ളവരെ സൂചിപ്പിച്ചാണ് ഛിദ്രശക്തി എന്ന് പ്രയോഗിച്ചത് എന്നും മാധ്യമ പ്രതികരണത്തിലെ ചില കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് വ്യാജ നിർമ്മിതിക്ക് ആവശ്യമായുള്ള ഉരുപ്പടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും സമസ്ത എന്ന പണ്ഡിത സഭയെ ഭയപ്പെടുത്തി ലീഗിന്റെ ആലയിലാക്കാനുള്ള കുതന്ത്രങ്ങൾക്കെതിരെ പാർട്ടി പോരാട്ടം തുടരും എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു വെക്കുന്നു. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചിലരാണ് ഇത്തരം ഭാഗങ്ങൾക്ക് പിന്നിൽ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദിനിഷ, മേഘ ടേൺ മാറി മന്ത്രിസ്ഥാനം പോയ സമയത്ത് പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അഹമ്മദ് ദേവർകോവിലിനെതിരെ ഉന്നയിച്ചിരുന്നു. ചില വ്യക്തിപരമായിട്ടുള്ള വേട്ടയാടകൾ ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ ഒരു തുടർച്ചയാണോ അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് എന്ന വാർത്ത പടച്ചുവിടുന്നതിന് പിറകിൽ? വിനിഷ, അതായത് കോഴിക്കോട് ഏറ്റവും INL ഏറ്റവും നല്ല വിജയം സമ്മാനിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ. അതിനു പിന്നാലെ തന്നെ അദ്ദേഹത്തെ വേട്ടയാടാൻ പല കോണുകളിൽ നിന്നും ശ്രമമുണ്ടായിരുന്നു. അതു തന്നെയാണ് അദ്ദേഹവും ഇക്കാര്യത്തിൽ എടുത്തു പറയുന്നത്. നേരത്തെ INL നിന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനു പിന്നാലെ ചില ആളുകളെ പുറത്താക്കിയിരുന്നു. ഇത്തരം ആളുകൾ കൂടിച്ചേർന്നാണ് തനിക്കെതിരെ വ്യാജവാർത്തകൾ പടച്ചുവിടുന്നത് എന്നാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. ഒരിക്കലും ഈ ലീഗിലേക്ക് താൻ പോവുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. വിനിഷ, മേഘ PMA സലാമുമായി ചർച്ച നടത്തിയെന്ന തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണമോ സ്ഥിരീകരണമോ അഹമ്മദ് ദേവർകോവിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അഹമ്മദ് ദേവർകോവിൽ കൃത്യമായി തന്നെ PMA സലാമിനെ പേരെടുത്ത് വിളിച്ചിരിക്കുന്നുണ്ട്. അതായത് ലീഗിന്റെ ഔദ്യോഗികമായ പദവികളും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് സമസ്തയെ നശിപ്പിക്കാനിറങ്ങിയ കടുത്ത സുന്നി ആശയ വിരുദ്ധരായ PMA സലാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ലീഗിനെ സമസ്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അദ്ദേഹം കൃത്യമായി അത് PMA സലാമാണ് എന്ന് എടുത്തു പറയുന്നു. അത് കൃത്യമായി തന്നെ അദ്ദേഹം പുറത്തിറക്കിയ റിലീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലൊരു ചർച്ചയും താൻ നടത്തിയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച നിലപാടുകൾക്കൊപ്പം മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊരു ചർച്ചയും ഇവിടെയും നടന്നിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ഇതൊരു വ്യാജ വാർത്തയാണ്. ഇടതുപക്ഷ വിരുദ്ധത മനസ്സിൽ സൂക്ഷിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് പടച്ചുവിട്ട വ്യാജ വാർത്തയാണ് ഇത് എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ശരി മേഘ, വ്യക്തമാണ്. ലീഗിലേക്കെന്ന വ്യാജ വാർത്ത തള്ളി അഹമ്മദ് ദേവർകോവിൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചിലരാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പടച്ചുവിട്ടതിന് പിന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുതൽക്ക് തന്നെ തന്നെ വ്യക്തിപരമായി വിമർശിക്കാൻ ഒരു കൂട്ടർ മെനക്കെടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഏറ്റവും ഒടുവിലായി വന്ന അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്കെന്ന വ്യാജ വാർത്ത പടച്ചുവിട്ടിരുന്നത്. ഇതിനെതിരെയാണ് ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് അഹമ്മദ് ദേവർകോവിൽ മാധ്യമങ്ങളോട് കോഴിക്കോട് സംസാരിച്ചത്. മേഘാമാധവനാണ് വിശദാംശങ്ങൾ നൽകി വന്നത്.